കൊടകര കുഴൽപ്പണ കേസിലെ 19-ാം പ്രതി വെള്ളാങ്കല്ലൂർ തേക്കാനത്ത് എഡ്വിൻ അമിതമായി ഉറക്ക ഗുളിക കഴിച്ച നിലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായി. അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിക്കുകയും കുടുംബത്തെ മാനസിക സമ്മർദ്ദത്തിലാക്കി പീഡിപ്പിക്കുകയും ചെയ്യുന്നത് മൂലം ജീവനൊടുക്കാൻ ശ്രമിച്ചതാണെന്ന് എഡ്വിൻ ഡോക്ടർമാർക്കും പോലീസിനും മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യത്തിലിറങ്ങിയതാണ് എഡ്വിൻ. കുഴൽപ്പണം തട്ടിയെടുത്ത് പങ്കിട്ടെടുത്തുവെന്നാണ് എഡ്വിന്റെ പേരിലുള്ള കേസ്. കവർച്ച മുതൽ പൂർണ്ണമായും കണ്ടെടുക്കാനുള്ള രണ്ടാംഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതികളെ എല്ലാവരെയും വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയാണ്. 3 തവണ എഡ്വിനെ പോലീസ് ക്ലബിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തിരുന്നു. കവർച്ച മുതലിൽ തന്റെ ഓഹരി പോലീസ് പിടികൂടി കൊണ്ടുപോയെന്നും ബാക്കിയൊന്നും കയ്യിലില്ലെന്നുമാണ് എഡ്വിൻ അന്വേഷണ സംഘത്തിന് മുന്നിലും വീട്ടിലും പറയുന്നത്. 4-ാം തവണ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച് തിരികെ വീട്ടിലെത്തിയ എഡ്വിൻ മാനസികമായും ശാരീരികമായും അവശനായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു. പോലീസ് ക്രൂരമായി മർദ്ദിച്ചെന്നായിരുന്നു എഡ്വിൻ വീട്ടിൽ പറഞ്ഞത്. എഡ്വിന്റെ അമ്മയെയും അച്ഛനെയും നിരന്തരം ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിക്കുന്നതിൽ മനംനൊന്തും മർദ്ദനം സഹിക്കാനാകാതെയുമാണ് മരിക്കാൻ തീരുമാനിച്ചതെന്ന് എഡ്വിൻ സഹോദരങ്ങളോടും ഡോക്ടർമാരോടും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാർ ഈ മൊഴി പോലീസിന് കൈമാറി. കൊടകരയിൽ 3.5 കോടി കുഴൽപ്പണം കവർന്ന കേസിൽ പകുതി പണം പോലും കണ്ടെടുക്കാനാവാതെ പ്രതിസന്ധിയിലാണ് അന്വേഷണ സംഘം. ഇത് കണ്ടെത്താനാണ് പ്രതികളെ വീണ്ടും വിളിച്ചു വരുത്തി രണ്ടാംഘട്ട തെളിവെടുപ്പ് തുടങ്ങിയത്. എന്നാൽ 10 ലക്ഷത്തിൽ താഴെ മാത്രം പണം കണ്ടെടുക്കാനേ രണ്ടാംഘട്ട അന്വേഷണത്തിൽ സാധിച്ചിട്ടുള്ളൂ. മളാവിഷൻ, തൃശൂർ. ക്രിസൻ പബ്ലിക് സ്കൂൾ, ചാലക്കുടി. KG അഡ്മിഷൻ ഓപ്പൺ ഫോർ നെക്സ്റ്റ് അക്കാദമിക് ഇയർ.